നമസ്കാരം, ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൃഷി സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന ഒരു സ്ഥാപനം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് ഗ്രീൻ ഇന്ത്യ അഗ്രി സൊല്യൂഷൻസ് എന്നാണ്. ഇത് മൂവാറ്റുപുഴയുള്ള ലാൽ എന്ന് പറഞ്ഞ ചേട്ടൻ്റെയാണ് ഈ ഒരു സ്ഥാപനം. ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃഷി സംബന്ധമായ എല്ലാ വർക്കുകളും നിങ്ങളുടെ സൈറ്റിൽ വന്ന് മിതമായ നിരക്കിൽ ഗ്യാരണ്ടിയോടെ ചെയ്തു തരുന്നതാണ്. കൃഷി സംബന്ധമായ വർക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ തൈകൾ നടുന്നത്, അതുപോലെ തന്നെ തൈകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ തരത്തിൽപ്പെട്ട സ്പൈസസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ മരങ്ങളായാലും എല്ലാത്തിൻ്റെയും തൈകളെല്ലാം നട്ട് പരിപാലിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനമാർഗ്ഗം ഉണ്ടാക്കി തരുന്ന ഒരു സ്ഥാപനമാണിത്. ഇവരെല്ലാ തരത്തിലുള്ള കാർഷിക വർക്കുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എൻ്റെ ഉടമസ്ഥനായ ലാൽചേട്ടൻ നമ്മളോട് പറയുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്ഥാപനം നൽകുന്ന ഫെസിലിറ്റീസ് നമുക്ക് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലാൽ, ഞാൻ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ സ്വദേശിയാണ്. ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൃഷി സംബന്ധമായ വർക്കുകൾ ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ്. എൻ്റെ സ്ഥാപനത്തിൽ ഞങ്ങൾ ചെയ്യുന്ന വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്ക്, അതായത് തെങ്ങിന് തടവെടുക്കുക, ജാതിക്ക് തടവെടുക്കുക, അതുപോലെ തന്നെ മരുന്നടിക്കുക, വളം ചെയ്യുക, കായ്ക്കാത്ത തെങ്ങുകൾ കായ്ക്കാനുള്ള മരുന്നുകൾ ചെയ്യുക, അതുപോലെ കൂമ്പീച്ചിൽ ചെള്ളിൻ്റെ ഉപദ്രവമൊക്കെ വരാതിരിക്കാനുള്ള മരുന്നുകൾ ചെയ്യുക, അതുപോലെ കേടായി പോകുന്ന അല്ല കേടായി വരുന്ന കേട് വരുന്ന തെങ്ങുകൾ വരെ നമുക്ക് സംരക്ഷിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ, അത് ഒക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്ന സഹായങ്ങളാണ്. ഞങ്ങളുടെ സേവനം ഈ കേരളത്തിലെ 14 ജില്ലകളിലും ലഭ്യമാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, അതായത് തെങ്ങിന് തടവെടുക്കലോ മരുന്നടിക്കലോ വളവിടലോ തൈകൾ നടലോ അങ്ങനെ പറമ്പിലെ പണികൾ എന്താണെങ്കിലും അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ വന്നത് ഉത്തരവാദിത്തോടെ ചെയ്തു തരുന്നതാണ്. ചേട്ടാ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു വർക്കിംഗ് രീതികളും കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്? സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് രീതി എന്ന് പറയുമ്പോൾ നമ്മൾ തൈകൾ നടുക, അതിന് വളം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് അത് ഗ്യാരണ്ടിയോടുകൂടി ഉത്തരവാദിത്തോടുകൂടിയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന വർക്കിന് ഒരു റിസൾട്ട് നമുക്ക് 100% തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇതുവരെ. അങ്ങനെ ഒരു റിസൾട്ടോടുകൂടി തന്നെയാണ് ഞങ്ങളത് ചെയ്തു കൊടുക്കുന്നത്. ശരി, ഇപ്പം തൈകൾ നടന്ന് വെച്ചപ്പോൾ തെങ്ങിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? തെങ്ങ് കൂടാതെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ പ്ലാൻസ് ആണോ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? നമ്മൾ തെങ്ങ് നട്ട് പരിപാലിച്ച് അത് കായ്പ്പിച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി നിങ്ങൾ നേരത്തെ നട്ടിരിക്കുന്ന തെങ്ങുകൾ കായ്ക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മരുന്ന് ചെയ്ത് മുളം ചെയ്ത് അത് കായ്പ്പിച്ച് കൊടുക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഞങ്ങൾ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റും ഞങ്ങൾ നട്ട് നമ്മളത് കായ്പ്പിച്ച് കൊടുക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഏകദേശം ഒരു 3 വർഷത്തെ എഗ്രിമെൻ്റ് ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് ചെയ്യുന്നത്. ശരി, അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ തെങ്ങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഇനത്തിൽപ്പെട്ട തെങ്ങും തൈകളാണ് നിങ്ങളുടെ? നിങ്ങളുടെ കമ്പനിയുടെ തന്നെയാണോ അതോ കസ്റ്റമർ ആവശ്യപ്പെടുന്ന തൈകൾ നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യം? തെങ്ങും തൈകൾ എന്ന് പറഞ്ഞാൽ തെങ്ങും തൈകൾ എല്ലാ ഇനം തെങ്ങും തൈകളും നമ്മുടെ അടുത്തുണ്ട്. അത് കസ്റ്റമർ ആവശ്യപ്പെടുന്ന തെങ്ങും തൈകൾ നമ്മൾ അവർക്ക് കൊണ്ടുവന്ന് നട്ട് പരിപാലിച്ച് നമ്മൾ കായ്പ്പിച്ച് കൊടുക്കും. അതായത് DNDT ഉണ്ട്, TNDD ഉണ്ട്, അതുപോലെ കുറ്റ്യാടിത്തെങ്ങുണ്ട്, അതുപോലെ തന്നെ സങ്കരയിന തെങ്ങുകളായ ഗംഗാബോണ്ടം, സണ്ണങ്കി, മലേഷ്യൻ കുള്ളൻ അങ്ങനെയുള്ള ഇനങ്ങൾ, അതുപോലെ പല വെറൈറ്റി തെങ്ങുകൾ, കേരഗംഗ അങ്ങനെയുള്ള പല ഇനം തെങ്ങുകൾ നമുക്കുണ്ട്. അതിൽ ഏതാണോ ആവശ്യമുള്ളത് അത് നമ്മൾ നട്ട് പരിപാലിച്ച് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കി തരും. ശരി, ഇപ്പോൾ ഒരു തെങ്ങിൻ്റെ ആയാലും ഒരു സാധാരണഗതിയിൽ നിങ്ങൾ മറ്റുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ആയാലും എത്ര എഗ്രിമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ സാധാരണ എത്ര വർഷത്തെ എഗ്രിമെൻറ്റൊക്കെയാണ് ആവറേജ് വെക്കാറുള്ളത്? ഒരു 3 വർഷത്തെ കരാറാണ് നമ്മൾ പാർട്ടിയായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. അതായത് തെങ്ങിൻ്റെ ആയാലും ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ആയാലും? അതെ അതെ അതെ. അപ്പോൾ ഈ 3 വർഷത്തെ എഗ്രിമെൻറ്റിനകത്ത് ഇപ്പം തൈകൾ വെച്ച് അതിനെ പരിപാലിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? അത് വളവെടിയിൽ അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളിതൊരു നട്ട് ഒരു വർഷത്തിൽ നമ്മൾ 3 പ്രാവശ്യം നമ്മളിതിന് മരുന്നും വളങ്ങളും ചെയ്യേണ്ടി വരും. അതായത് ഒരു 4 മാസം കൂടുമ്പോൾ വർഷത്തിൽ 3 പ്രാവശ്യം. അപ്പോൾ നമ്മളിത് ഞങ്ങളുടെ ആൾക്കാർ തന്നെ വന്ന് അത് അവർ മരുന്ന് ചെയ്യാനുള്ളതും വളം ചെയ്യാനുള്ളതെല്ലാം കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും അതിന് എന്താണ് വരുന്നത് അത് നമുക്ക് സെറ്റിൽ ചെയ്യാം. 3 വർഷത്തിനുള്ളിൽ അത് റിസൾട്ടാക്കി തരും. റിസൾട്ടാക്കി നമുക്ക് നിങ്ങൾക്കത് കാഫലമാക്കി തരും. നമ്മൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിനിമം ഇത്രയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ചെയ്തോളൂ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം? ഇല്ല, നമുക്ക് മിനിമം ഒരു 50 ഒത്തിരി ദൂരെയാണ്. അതായത് മൂവാറ്റുപുഴയിൽ നിന്ന് ലോങ് ദൂരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 50 സെൻറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണ്ടി വരും. അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കുറച്ചാണെങ്കിൽ നമുക്ക് വന്ന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എത്ര ഏക്കർ വേണമെങ്കിലും നമുക്ക്, ഏക്കർ അവിടെ വിഷയമില്ല, നമുക്ക് എത്ര ഏക്കർ വേണമെങ്കിലും നമ്മളത് കൃത്യമായിട്ട് ഉത്തരവാദിത്തം നമ്മൾ ചെയ്തു തരും. അത് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ, തെങ്ങ്, ജാതി, കവുങ്ങ്, അതുപോലെ തന്നെ മരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലവേപ്പ് പോലുള്ള മരങ്ങളുണ്ട്, ഊത് പോലുള്ളതുണ്ട്, അതുപോലെ തേക്കുണ്ട്, അതുപോലെ ബർമ തേക്കുണ്ട്. അങ്ങനെ പല വെറൈറ്റി മരങ്ങൾ നമുക്ക് ആദായം കിട്ടുന്നത് നമുക്ക് അതെല്ലാം നട്ട് നമുക്കത് ഈ കൃത്യമായ സമയത്ത് തന്നെ നമുക്കത് റിസൾട്ട് തരത്തക്ക രീതിയിലുള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊത് പോലെയൊക്കെ ഉള്ളതാണെങ്കിൽ അതിൻ്റെ അത് ഞങ്ങൾ തന്നെ റിട്ടേൺ എടുക്കുന്ന
ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും. അതായത് ഇപ്പം കർഷകൻ എന്തെങ്കിലും സാധ്യത കൊണ്ട് ഇപ്പം മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അത് വിറ്റ് കൊടുക്കാനും അല്ലെങ്കിൽ അത് തിരിച്ച് നമ്മൾ തന്നെ എടുക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഒരു 3 വർഷത്തെ എഗ്രിമെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ച് അത് നിർത്തുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് കസ്റ്റമറാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ഭാഗത്തു നിന്ന് നിർത്തത്തില്ല. കസ്റ്റമർക്ക് അത് വേണ്ട അല്ലെങ്കിൽ അത് മതി എന്നുണ്ടെങ്കിൽ അവർക്ക് ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. ഇപ്പം നട്ട് കൊടുക്കുന്നതുകൊണ്ട് വേണമെന്നുണ്ട് നിർത്താം അല്ലേ? അതെ അതെ, നട്ട് കൊടുത്ത് അവർക്ക് ഇനി അത് പരിചരണം ഞങ്ങൾ തന്നെ ചെയ്തോളാം, നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓക്കെ നമ്മൾ സാധ്യത തൈയെല്ലാം വളർന്നു എന്ന് പറഞ്ഞ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ, നമുക്ക് അതിനകത്ത് വിരോധമില്ല. ശരി, അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾ ഇപ്പോൾ ഈ 3 വർഷത്തെ കാലയളവിൽ നമുക്ക് വെച്ച് കൊടുക്കുന്ന തെങ്ങോ അല്ലെന്നുണ്ട് പ്ലാവോ അല്ലെന്നുണ്ട് ജാതി എന്തെങ്കിലും ഒരു ഡാമേജ് ഒക്കെ ഉണ്ടാവുന്ന നിങ്ങൾ അത് റീപ്ലേസ് ചെയ്യും, എങ്ങനെയാണ്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ തരുന്ന തൈ എന്തെങ്കിലും കാരണവശാല എന്ന് വെച്ചാൽ ഇതിനകത്ത് തൈ നട്ട് കഴിഞ്ഞതിന് ശേഷം നനയ്ക്കുക എന്നുള്ളത് കസ്റ്റമറുടെ ഉത്തരവാദിത്തമാണ്. ശരി, അത് കൃത്യമായിട്ട് കമ്പൾസറി ആയിട്ടും കസ്റ്റമർ തന്നെ ചെയ്യണം. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. കൃത്യമായിട്ട് നന കൊടുത്തു എല്ലാം പരിചരണം കൊടുത്തിട്ട് തൈ എന്തെങ്കിലും ഡാമേജ് വന്നാൽ ഒരു രോഗം മുടക്കാതെ തൈ ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ മാറ്റി റീപ്ലേസ്മെൻ്റ് ചെയ്ത് കൊടുക്കും. ചേട്ടാ, ഇപ്പോൾ നമുക്ക് കുറച്ച് ഏറെ സ്ഥലമുണ്ട്, നമുക്കത് തെങ്ങായാലും അല്ലെന്നുണ്ട് ജാതിയായാലും കുറേ ഫുഡ് പ്ലാന്റുകളും കാര്യങ്ങളും നടണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഒരു ഉടമസ്ഥൻ്റെ സൈഡിൽ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? അതായത് ഉടമസ്ഥൻ ലാൻഡ് നമ്മൾ കാണിച്ചു തരിക, നമ്മുടെ അതിരും കാര്യങ്ങളും കാണിച്ചു തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ കിടക്കുന്ന ഭൂമിയാണെങ്കിലും അത് കൃഷിരോഗ്യമാകുന്ന രീതിയിൽ ഞങ്ങൾ തന്നെ ചെയ്ത് പണിയെടുത്ത് ഞങ്ങൾ തന്നെ ചെയ്ത് കൃഷി ചെയ്ത് അത് പ്ലാന്റേഷൻ ചെയ്യാനുള്ളത് ചെയ്ത് കൃത്യമായിട്ട് കറക്റ്റ് സമയങ്ങളിൽ വളമിട്ട് മരുന്നിട്ട് അത് കായ്പിച്ച് നടന്ന തൈ കായ്പിച്ച് റിസൾട്ടാക്കി കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കും. കസ്റ്റമർ ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം അതിന് നന കൊടുക്കാനുള്ള ഒരു സംവിധാനം, അതായത് കുന്നു പോലെയുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ അതുപോലെ വെള്ളം കിട്ടാനുള്ളതാണ് ബോർവെല് പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ നനയ്ക്കാനുള്ള ഒരു ഫെസിലിറ്റീസ് മാത്രം കസ്റ്റമറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി തന്നാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ അത് ക്ലിയർ ചെയ്ത് നന്നായി പരിപാലിച്ച് നമ്മൾ ഫലം ആക്കി കൊടുക്കും. ചിലപ്പോൾ ചിലർക്കായാലും അവരുടെ സ്ഥലം നാട്ടിൽ തന്നെ ധാരാളം ഉപയോഗശൂന്യമായ സ്ഥലങ്ങൾ കാണും, ചിലപ്പോൾ അതിൻ്റെ ഉടമസ്ഥർ നാട്ടിൽ കാണണമെന്നില്ല, പലരും വിദേശ രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും, അതായത് വിദേശ രാജ്യങ്ങളിലാണ് ആൾക്കാരുള്ളത്, സ്ഥലം നോക്കാനും അല്ലെങ്കിൽ മക്കൾ ആരും ഇല്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ പ്രോപ്പർട്ടി നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മൾ അത് കൃത്യമായിട്ട് പരിപാലിച്ച് നട്ട് പ്ലാന്റ് ചെയ്ത് കൃത്യമായി പരിപാലിച്ച് റിസൾട്ടാക്കി നമുക്ക് കൊടുക്കും. അതിൻ്റെ ഭാഗത്തുനിന്ന് കസ്റ്റമർ എന്ന നിലയിൽ അവർ അതിനകത്ത് പണിയാനോ മറ്റു കാര്യങ്ങൾക്ക് അവർക്ക് ഒരു ബുദ്ധിമുട്ടേണ്ട കാര്യങ്ങളില്ല, അതെല്ലാം ഏറ്റുവിട്ട് ഞങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിലവിൽ ചെയ്തിട്ടുമുണ്ട്. ശരി, ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു കോസ്റ്റ്, അതായത് നിങ്ങളിപ്പം ഇതിൻ്റെ ഓരോ പലതിനും പല റേറ്റൊക്കെ ആയിരിക്കും. ഇപ്പോൾ റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം ഉൾപ്പെടെയാണ് നിങ്ങൾ ഈ പറയുന്നത് ലേബർ പ്ലസ് വളം അങ്ങനെയുള്ളതാണോ, അതോ ഹിഡൻ ചാർജുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് ഹിഡൻ ചാർജുകളൊന്നുമില്ല. ഇതിനകത്ത് വരുന്ന ചാർജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈയുടെ വില, പിന്നെ അതിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതിൻ്റെ വളങ്ങൾ, പിന്നെ അതിന് വരുന്ന പണിക്കൂലി, ഇത്രയും ചാർജുകൾ മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ജെ സി ബിയുടെ പണി വന്നാൽ അത് വരും, പിന്നെ മുള്ളുവേലിയോ മതിലോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണി അങ്ങനത്തൊക്കെ എക്സ്ട്രാ വരും. അല്ലാതെ മറ്റ് ചാർജുകളൊന്നും നമുക്ക് ഇതിനകത്ത് ഇല്ല. മാക്സിമം മിതമായ നിരക്കിൽ തന്നെയാണ് നമ്മളത് ചെയ്തു കൊടുക്കാം. ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ പിറവെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്ലാന്റേഷൻ നടക്കുന്ന ഒരു ഒരു പറമ്പിലാണ് ഉള്ളത്. ഇപ്പോൾ ആ പറമ്പിൽ ഞാൻ പ്ലാന്റേഷൻ ചെയ്യാൻ വന്നപ്പോൾ ഒരു തെങ്ങിൻ്റെ മേൽഭാഗം ഏകദേശം ഡാമേജായി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഈ തെങ്ങ്. അതിൻ്റെ ഉടമസ്ഥൻ എന്നോട് ഇത് വെട്ടിക്കളയണം എന്നിട്ട് വേറൊരു തൈ വെക്കാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഞാൻ അതിൻ്റെ മേൽഭാഗം ഒരുക്കി റെഡിയാക്കിയതിന് ശേഷം മരുന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം 1 മാസം കൊണ്ട് അതിൻ്റെ ഗ്രോത്ത് ഇത്ര ഉണ്ടാകുകയും തൈക്ക് നല്ലൊരു വ്യത്യാസം വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നിങ്ങളുടെ പറമ്പിലും ഇതുപോലെയൊക്കെ ഉള്ള തെങ്ങുകൾ ഡാമേജായി പോകാറായി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ രക്ഷപ്പെടുത്തിയെടുക്കാം. അതിന് ഉള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് നല്ല റിസൾട്ടാണ്. ഒരുപാട് പേർക്ക് നമ്മൾ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയേക്കുന്നതാണ്. ഇത് നമ്മൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇത് നിങ്ങൾക്കും ഈ സേവനം ലഭ്യമാക്കി തരുന്നതായിരിക്കും. ഈ തെങ്ങ് ഏകദേശം 6 വർഷമായിട്ട് തൊട്ടയിടാതെ ഒരു കരിഞ്ഞ അവസ്ഥയിലായിരുന്നു. ഇത്രയും പച്ചപ്പൊന്നും ഇല്ലായിരുന്നു അതിന്. നിലവിൽ ഞാനത് മരുന്ന് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 30-35 ദിവസത്തിന് ശേഷമുള്ള ഒരു റിസൾട്ടാണ് നമ്മളതിനകത്ത് കാണുന്നത്. ഏകദേശം ഒരു 4 ചൊട്ട അതിന് പൊട്ടിയിട്ടുണ്ട്. അതുപോലെ ഓലകളൊക്കെ ആ മഞ്ഞളിപ്പ് മാറി നല്ല പച്ച കളറിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തെങ്ങിനാണെങ്കിലും നല്ലൊരു കരുത്ത് ഗ്രോത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ആ മരുന്നിൻ്റെ ആ ഒരു റിസൾട്ട് തന്നെയാണ് നമ്മളത് കാണിക്കുന്നത്. ഇതുപോലെ പലയിടത്തും നമുക്കത് ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പറമ്പിൽ നിൽക്കുന്ന തെങ്ങുകളെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്കും അതായത് കൃഷി യോഗ്യമായ സ്ഥലങ്ങൾ വെറുതെ തരിശായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ കോൺടാക്ട് ചെയ്യണേ, ഞങ്ങൾ വന്ന് അത് നല്ല ഒരു കൃഷിയിടമാക്കി, അതായത് എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റേഷനിലും നട്ട് അത് കൃഷിയിടമാക്കി നല്ലൊരു പ്രോപ്പർട്ടിയാക്കി പ്ലോട്ടാക്കി നിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കുന്നതായിരിക്കും.